ഡോനായേ ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക് ബാക്കി 20 രൂപയ്ക്ക് ആ വേനേം തോന്നിക്ക സാധനം അത് തന്നേക്ക് അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ എനിക്ക് ഇത്തിരി വിഷം തന്നിട്ട് എന്നെ എടുത്തോണ്ട് വെക്കോ ഡോനായേ അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കറ ഇട്ട പശുവിന് ചെന പിടിക്കില്ല താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു സിനിമ എടുക്കാൻ പോകുന്നു സംവിധാനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ എന്തായി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന് ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല കള്ളെ കാട്ടുകള ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല ഞാൻ നിൽക്കൂല നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി ചേർന്ന് മരിക്കാടേ എല്ലാരും കൂടെ ശവത്തി കുത്താടാ തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമാട്ട് കുരുന്നെടുത്ത് നടക്കില്ല മര്യാദക്ക് കാശ് വന്നില്ലേ ഈ താനായിരിക്കും പോലീസ് കിടന്ന് തല്ലുള്ള മൊയിലാളി എന്റെ മൊയിലാളി 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 ശങ്കര മൊയിലാളി എന്താണ് ശങ്കര എന്താ എന്താ ഇത് കാശ് കാശ് ചെക്ക് പറയാ കാശ് എന്താ എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക് എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട് കാശ് ഒരു തെറ്റും ചെയ്യാത്ത ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു ആദ്യ ആളെ പുറത്തിറക്കട്ടെ എന്നൊരു തിരുവനിക്ക് കാശിന്റെ കാര്യമൊക്കെ കേരള ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഒഴുങ്ങുകയുള്ളൂ സാറ് എന്നോട് ക്ഷമിക്കണം സാരല്ല എന്താ ഇങ്ങനെ പാവാണ് സാർ ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത് അഭിനയിച്ചെന്നു കുട്ടി ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ ഓഹോ അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ സമസ്താവരാസം എല്ലാ പാപങ്ങളും ശ്രമിച്ച് കാത്തു രക്ഷിക്കണേ അച്ഛനെ എന്തായി കാണിക്കുന്നത് വിവരക്കേട് കൊണ്ടാ കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ മേനോൻ സാറിനെ നമ്മുടെ സമിതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം വേണം വേണം അതൊന്നും വേണ്ട എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അത് മതി ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ അയ്യോ കൊള്ളാം മാറിയോന്നോ ശരി ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ് സത്യം എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാനും അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല വെറൊരു കൂട്ടുകാരി അത്രേ ഉള്ളൂ എനിക്ക് മാത്രമല്ല രോഹിണി ഒന്ന് മനസ്സിലാക്കണം നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് അങ്ങനെ രോഹിണിയെ സ്നേഹിച്ച ഒരാളെ രോഹിണി കൈവിട്ടു പാവം ശിവസുബ്രഹ്മണ്യം അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു അയാൾ കുറെ കള്ളങ്ങൾ പറഞ്ഞു അത്രയോടെ അയാൾ ചെയ്ത് തെറ്റ് നമുക്കെല്ലാം പറ്റിയതുപോലെ തന്നെ ചില ചുറ്റുപാടുകൾ അങ്ങനെ പറഞ്ഞുപോയി അതിനോട് ഇത്രമാത്രം അയാളെ വെറുക്കണോ എങ്കിൽ രോഹിണിയും ഞാനും എന്നെ രോഹിണിയൊക്കെ വെറുക്കണ്ടേ എന്തോന്നും മിണ്ടാത്തത് അല്ല ഇനി മിണ്ടിയിട്ട് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല അയാളുടെ ജീവിതം കഴിഞ്ഞില്ലേ അതെ ഇന്ന് അയാൾ അമ്പലത്തിലെ പൂജാരിയാവുന്ന ദിവസമാണ് പിന്നെ അയാളെന്നും ആ നാലമ്പലത്തിനുള്ളിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കും അതിന് കാരണക്കാർ രോഹിണിയാണ് ആ കുറ്റത്തിന് മാത്രം രോഹിണിക്ക് ഒരിക്കലും ആരും മാപ്പ് തരില്ല ഇല്ല ഞാൻ അതിനെ സമ്മതിക്കില്ല വൈകിപ്പോയി ഇനി അല്പനേരമേ ബാക്കിയുള്ളൂ അതിനുമുമ്പ് രോഹിണി അവിടെ എത്തില്ല പൂജ കഴിഞ്ഞ് നടക്കലിൽ മൂന്ന് പ്രാവശ്യം നെറ്റി തൊട്ട് നമസ്കരിച്ചാൽ അയാൾ പൂജാരിയാവും പിന്നെ രോഹിണിക്ക് ഒരിക്കലും അയാൾ തിരിച്ചു വിളിക്കാനാവില്ല Thank you.
എവിടെ പോകുന്നു? കരയണ്ട, രോഹിണി വൈകിയില്ല. നടക്കലിൽ നെറ്റിതൊട്ടാൽ ബ്രഹ്മചാരിയാവുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശ്രീകോവിൽ കയറി വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാലേ പൂജ പൂർത്തിയാവും. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ശിവസുബ്രഹ്മണ്യം എത്ര വേദനിച്ചുവെന്ന് രോഹിണി അറിയണമെങ്കിൽ അതിന്റെ ഒരംശം വേദനമെങ്കിലും രോഹിണി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി. ആ, എന്റെ ജോലി പൂർത്തിയായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you.